ഹായ് ഓൾ, ദിസ് ഇസ് കോക്ക് മഹാറാണി. ഡയറക്ടർ ജി മാർത്താണ്ഡൻ, റൈറ്റർ രതീഷ് രവി. രതീഷ് രവിയുടെ ഇഷ്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അടിയും അദ്ദേഹം എഴുതിയാണ്. അടി എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ സുജിത് ബാലൻ അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കോ പ്രൊഡ്യൂസറായിട്ട് ബാദുഷ ബാദുക്ക. ഈ സിനിമയുടെ സ്കോർ ചെയ്തിരിക്കുന്നത്, BGM ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോപിയേട്ടൻ ഗോപിസുന്ദറാണ്. ഈ സിനിമയിൽ ആകെ എനിക്ക് നല്ലതായി തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സ്കോറിങ്ങും അതുപോലെ തന്നെ ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കുമാണ്. ഇനി സിനിമയിലേക്ക് വരുന്ന സമയത്ത് വളരെ മികച്ച ഒരു തുടക്കമായിരുന്നു. തെരുവുനാടൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഗൂഗിളിനൊക്കെ അഭിനയിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു. ഗംഭീരമായ സ്കോറിങ് ഗോപിയേട്ടനും കഴിഞ്ഞാടുമാണ് അങ്ങ് പ്രത്യേകിച്ചും ചെയ്ത്. അതിനിടയിൽ കൂടെ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രോ വരുന്നു. അങ്ങനെ നല്ല രസത്തിലായിരുന്നു. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സിനിമ പിന്നീട് ഞാൻ നോക്കുമ്പോൾ കാച്ചരമായ, എസ്പെഷ്യലി രതീഷ് രവി തന്നെയാണ് ഇത് എഴുതിയത് എനിക്ക് സംശയം. അതുപോലെ വളരെ വളരെ ക്രിഞ്ച് നില എക്കടിക്കുന്ന ഡയലോഗ്സ്. മേ ബി ആ കഥാപാത്രങ്ങളുടെ പരിസരവും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, എന്നാൽ ഇത് കാണുമ്പോൾ ഒരുമാതിരി. അതുപോലെ കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടേഴ്സിനെയും അഴിച്ചുവിട്ടിരിക്കുകയാണ്, കുത്തഴിഞ്ഞ പരിപാടിയാണ് പിന്നീട് അങ്ങോട്ട് കാണുന്നത്. അതിൽ തന്നെ ഷൈൻ ടോം ചാക്കോ മെയിനായിട്ട്, അദ്ദേഹത്തിൻ്റെ അറിയാലോ, അദ്ദേഹം എന്തൊക്കെയാണ് ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്നത്. ഈ സിനിമ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് ഇൻ്റർവ്യൂവിൽ കാണിക്കുന്ന കാര്യങ്ങൾ, ഫോണ് വലിച്ചെറിയുക, മോളെ കൂടെ ഇറങ്ങി ഓടുക, തീർന്നിറങ്ങി ഓടുക, എന്തൊക്കെയോ അങ്ങനെ പറയുക. അതന്നെ ശബ്ദം അറിയാലോ, മനസ്സിലാവില്ല, ഡയലോഗ് മനസ്സിലാവില്ല. ഇതിൽ ഉടിനോരണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ അവസ്ഥ ഇതാണ്. അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ കുറച്ച് സമയം, നൈറ്റ് സീനുള്ള കുറച്ച് സമയം അദ്ദേഹം ഉണ്ടായിരുന്നില്ല, നല്ല സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ബാക്കിയുള്ളവരൊക്കെ സെയിം. അതായത് മൊത്തത്തിലൊരു ഒരു ഒരു കളരി, നാഥനില്ല കളരി. എനിക്ക് തോന്നുന്നത് ഈ കുടമാളൂർ രാജാജി അതുപോലെ കെ സി രവിയേട്ടൻ ഇതുപോലത്തെ ഇവരൊക്കെ പോലെയുള്ള ഒരു ഗംഭീരനായിട്ടുള്ള അത്രയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ജി മാർത്താണ്ഡൻ. അദ്ദേഹത്തിന് പോലും ഷൈൻ ടോമിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ആൾക്കാർ കാണിച്ചു വെക്കൂ. സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഷൈൻ ടോമിനെ മാത്രമേ ഞാൻ പറയുന്നില്ല, ഇനി റോഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് റോഷൻ മിസ്കാസ്റ്റ് ആണ്. റോഷന് പറ്റിയ ക്യാരക്ടറേ അല്ല. റോഷൻ കുറച്ചുകൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് കൈൻഡ് ഓഫ് അങ്ങനത്തെ റോൾസ് ചെയ്യുന്ന റോഷന് ഒരു സാധാരണ അങ്ങനത്തെ ഒരാളായിട്ട് അഭിനയിക്കുന്ന സമയത്ത് റോഷനത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. റോഷൻ്റെ ഞരമ്പൊക്കെ പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചു പല സമയത്ത്, ഇങ്ങനെ വലിഞ്ഞിട്ട് റോഷൻ ഇങ്ങനെ ആ രീതിയിൽ. അതിൻ്റെ ഒപ്പം കുറേ പേരുണ്ട്, കൈലാഷുണ്ട്, പിന്നെ ജോണി ആൻ്റണി ഉണ്ട്. ജോണി ആൻ്റണി പിന്നെ കുഴപ്പമൊന്നുമില്ല, പുള്ളിയുടെ റോള് പുള്ളി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നിഷാ സാരം കൊണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ താമസിക്കുന്ന അവിടെ. പിന്നെ നായിക, നായികയുടെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അഴിഞ്ഞാടി പെർഫോമൻസ് പറഞ്ഞാൽ ഗംഭീരം എന്നുള്ള അർത്ഥം എല്ലാം പറയുന്നത്, യാതൊരു കൺട്രോളും ഇല്ലാതെ, ലക്കും ലക്കാനില്ലാതെ, സിനിമയ്ക്കുമില്ല, സ്ക്രിപ്റ്റിനും ഇല്ല, മേക്കിങ്ങിനും ഇല്ല, ഒന്നിനുമില്ല. ക്യാമറ വെച്ചിട്ട് കുറേ നടി നടന്മാർ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അങ്ങനെ പോകുന്ന സിനിമയിലേക്ക് പിന്നെ വീണ്ടും സെറ്റ് ഓഫ് പീപ്പിൾ വരുവാണ്. അതായത് ഒരു ഗ്രൂപ്പിനെ തന്നെ, ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ തന്നെ സഹിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത ടീം വരുന്നത്. അതിൽ ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി, ബാലു. ബാലു കുഴപ്പമില്ല കേട്ടോ, ബാലു നന്നായി ചെയ്തിട്ടുണ്ട്, മീൻസ് വെറുപ്പിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ കുറേ അളിയന്മാർ, സഹാക്കൾ ഈ പ്രൊഡ്യൂസറിനെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് വരുന്നു. പിന്നെ ഇവർ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുള്ള പരിപാടികൾ, എൻ്റെ പൊന്ന, ഇതിലൊരു ഒരു ഫോൺ കോളിൻ്റെ ലൗഡ് സ്പീക്കറിലിടുന്ന ഒരു സീനുണ്ട്, അത് എത്ര സമയം എന്നറിയോ, അയ്യോ ഭൂമി വിളർന്ന് താഴെ പോയാൽ മതി എന്ന് തോന്നിപ്പോയി. അതുപോലത്തെ അവരാതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം, എത്ര ആർട്ടിസ്റ്റുകൾ ഒരേ സമയം ഇങ്ങനെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഈ കഥാനായകനായ റോഷൻ്റെ പേര് വിജീഷ്, അജീഷാണ് ഷൈൻ ടോം. അപ്പം ഒരു പെണ്ണ് ഫോൺ ചെയ്യുന്നതാണ് സീന്. ആ പെണ്ണിൻ്റെ സംസാരം കിട്ടുകഴിഞ്ഞാൽ ക്രിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ. എന്നിട്ട് ഇതിന് വിജീഷ് സംസാരിക്കുന്നു, റാണി എന്നാ തോന്നുന്നു പേര്, നായികയുടെ പേര്, മുത്തേ റണ്ണേ മുത്തേ വിജീ വിജീ റണ്ണേ മുത്തേ വിജീ പറഞ്ഞിട്ടുള്ള പരിപാടികൾ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സിനിമ ഇൻട്രോ എല്ലാവുന്നു. പിന്നെ ഇതിൻ്റെ റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ, പിന്നെ പറഞ്ഞ കുറച്ച് നൈറ്റ് സീനും പരിപാടിയും, വീണ്ടും റോഷൻ ഓടുന്നു. ആ അശ്വത്ത്, അശ്വത്തിനെ എടുത്തു പറയണേ അയ്യോ. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അശ്വത്തിന് കിട്ടും ഈ വെറുപ്പിക്കൽ പരിപാടിൻ്റെ. കോമഡിയാണ് കാണിക്കുന്നത്, പക്ഷേ ചിരിവേന്നില്ല മാത്രമല്ല,
അങ്ങനെ കാണുമ്പോഴും എന്തുമായി കാണിക്കാൻ തോന്നിപ്പോവാം. അങ്ങനെ പോയി 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 ഒരു ലക്കും ലക്കാനുള്ള സിനിമയ്ക്ക് എന്തൊരു ഒരു ക്ലൈമാക്സ്, അതിൽ എന്തൊക്കെയോ വരുന്ന, പിന്നെ ഇതിൽ നമ്മുടെ രഘുനാഥ് പലേരി അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തോ എന്തോ സിനിമ, അതിനിടയ്ക്ക് അനുശ്രീ അശോകൻ്റെ ഗംഭീര പെർഫോമൻസൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ, ഇമോഷനായിട്ടുള്ള പെർഫോമൻസൊക്കെ. എന്തിനോ വേണ്ടി തെളിച്ച സാമ്പാർ എന്തിനാണ് അതൊക്കെ എന്ന് മനസ്സിലായിട്ടില്ല. ആ പിന്നെ ഒന്ന് രണ്ടു പേരും കൂടെ ഉണ്ട്, സ്മിനു സിജോ ഉണ്ട്. സ്മിനു സിജോയൊക്കെ ഇത്തരം സിനിമകളുടെ ഒരു അവിഭാജ്യ ഘടക. അതുപോലെ തന്നെ സ്വദീജിയാൻ, സ്വദീജിയെ കുറിച്ചാണ് ഈ ഷൈൻ ടോം പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പോകുന്ന സിനിമ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരാളെ പറയാൻ മറന്നു, നമ്മുടെ കൊത്താത്തള്ളൽ നടത്തിയിട്ട് വിവാദപ്പെട്ട പ്രമോദ് വളിയനാട് അറിയാലോ, കൊത്തയിലെ ഭീകരമായ റോൾ ചെയ്ത അദ്ദേഹം. ഇങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. ഇങ്ങനെ എടുത്തു വെച്ചൊരു സിനിമ, മാർത്താണ്ഡൻ്റെ സിനിമകളിൽ ഞാൻ വിചാരിച്ചത് അച്ചാതിനൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മോശ സിനിമ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കണ്ടതിന് ശേഷം ഇത് ഭൂരിരാത് എന്ന് പറയേണ്ടി വരും.